കഴിഞ്ഞൊരു 4 ദിവസം മുമ്പ് ഇവിടെ തൊട്ടടുത്ത് സമയപ്രദേശത്ത് ഒരു മീൻകട, അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഒരു കാറ് തട്ടിയത്. അവിടെ വെച്ച് 2-3 ദിവസം ഔഷധത്തെ കഴിഞ്ഞ് വീണ്ടും മരിക്കുന്നുണ്ട്. ഒരു 4 കൊല്ലം മുമ്പ് ഇത് ഇവിടെ വന്നുപെട്ടതാണ്. വന്നുപെട്ടതിന് ശേഷം ഭക്ഷണമൊന്നും ഇല്ലാതെ അങ്ങനെ വന്ന് ഇവിടെയുള്ള ഞങ്ങളെല്ലാവരും കൂടെ സഹകരിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ ഇവിടുന്ന് പോകാതെ ഈ വെയിറ്റ് ഷെഡിന് ഇവിടെ ചേർന്ന് തന്നെ പിന്നെ ഞങ്ങളുടെ സ്ഥിരതാമസമാവുകയും പിന്നെ ഇവിടുന്ന് എങ്ങും പോയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. അഥവാ പോയാലും ഇവിടുന്ന് ഈ ചുറ്റളവിലൊക്കെ മാത്രമേ പോകൂ. വൈകിട്ട് കിടക്കാനായിട്ട് ഇവിടെ കാണും, പകലത്തെ സമയങ്ങളിൽ ഇവിടെ കാണും. ഇവിടെ വരുന്ന കുഞ്ഞു കുട്ടികളെ, പ്രായമുള്ളവരെ, അങ്ങനെ എല്ലാവരുമായിട്ട് ആർക്കും ഇന്ന് വരെ ഈ ഇതിനാൽ മറ്റ് ഇവിടെ വന്നു പോകുന്ന ആർക്കും ഒരു ശല്യം ഉണ്ടായിട്ടില്ല. ആരുമില്ലായിരുന്നു ഇവിടെയും. അത് കാരണം നമുക്കതിനെ ഒന്ന് കൊണ്ടുപോകാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. നമ്മൾ അറിയാതെ പോകാനുള്ള ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ ഇവിടെയുള്ള, പക്ഷെ അന്നത്തെ ദിവസം വൈകിട്ട് ആരും ഇല്ലാതെയായി. പിന്നെ 2-3 ദിവസം നമ്മൾ തപ്പി മൊബൈലിൽ പരസ്യം കൊടുത്തു, എന്നിട്ടൊന്നും ഒരു റിപ്ലൈ ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇത് തപ്പി ഇറങ്ങിയപ്പോഴത്തേന് ഇതുപോലെ മരിച്ചു എന്നുള്ളത് അറിഞ്ഞ്, അത് 2 ദിവസമായുള്ളൂ മരിച്ചെന്ന് നമ്മൾ അറിഞ്ഞിട്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമുക്കൊരു ദുഃഖത്തിൻ്റെ പേര് നമ്മൾ ഫ്ലക്സ് വെച്ചതാണ്. പിന്നെ എല്ലാവരോടും സ്നേഹവും കാര്യങ്ങളും, വൈകുന്നേരം ഇൻഡസ് ഏരിയ വിട്ട് വരുന്ന പെണ്ണുങ്ങളാണെങ്കിലും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അവന് ചില സ്ഥലങ്ങളുണ്ട് അവിടെ വെയിറ്റ് ഷെഡിൻ്റെ അകത്ത്, അവിടെ ആരും ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അവരവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അവൻ അവിടെ കയറി കിടക്കും, പക്ഷേ ആരും ഉപദ്രവിക്കത്തി എടുക്കത്തൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പെണ്ണുങ്ങളാണെങ്കിലും അവർ ഇച്ചിരി ശകലം അങ്ങോട്ട് മാറിയിരിക്കുക, അന്നേരം അവൻ അതിൻ്റെ ഇടയ്ക്ക് കയറി കിടക്കും. ഇതൊക്കെയായിരുന്നു അതിൻ്റെ പരിപാടി. എല്ലാവർക്കും വലിയ പ്രയാസമായി പോയി. അത് സന്തോഷിൻ്റെ കൂടെ വന്നതാണ് സന്ധ്യ. മറ്റേത് സന്തോഷം മരിച്ചു കഴിഞ്ഞു പിന്നെ ഇവരാരും വലിയ ആരുമായിട്ട് സഹകരണമല്ല, എവിടെയെങ്കിലും ഒതുങ്ങി കൂടുകയുള്ളൂ. പക്ഷെ സന്തോഷമാണ് ഫേമസ്. സന്തോഷം ഫേമസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞങ്ങൾക്ക് പോലും അവനെ കാണാതിരിക്കാൻ പറ്റില്ല. കണ്ടില്ല, ഞങ്ങൾ അന്നേരം തിരക്കും അവന് വേണ്ട ഫുഡും മേടിച്ചുകൊണ്ട് കൊടുക്കും. മറ്റുള്ള കേസിട്ടല്ല, എല്ലാ രീതിയിലും ഈ പട്ടികളെന്ന് പറഞ്ഞാൽ കടവക്കളത്ത് എല്ലാവർക്കും വലിയ കാര്യമാണ്. അത്ര ഇതാണ് ഇവന്മാർ. അത് സർക്കാരിൽ നിന്നുള്ള ഇഞ്ചക്ഷൻ കറക്റ്റ്, ബന്ധീകരണം കറക്റ്റ്, മറ്റുള്ളതെല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലെ വിളിച്ച് പറയും, എല്ലാം ചെയ്തതാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു എന്നെ ഞങ്ങൾ പറയണ്ട, ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ അംഗം പോലെ ഒന്നുമില്ല. അവരെന്റെ അത്ര ഇതില്ല, ഇവർക്ക് ഒരു ഉന്മേഷമില്ല.